നമസ്കാരം അമേരിക്കൻ പ്രതിരോധ നയതന്ത്ര വിദഗ്ധൻ ജോസഫ് ഹോപ്പിന്റെ ഒരു ലേഖന പരിഭാഷ ഇന്ന് കാണുകയുണ്ടായി അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഭാരതത്തിന്റെ അഭിമാനമായ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഓരോ പുരോഗതിയുടെയും പിന്നിലുള്ള നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യയിലുള്ളവരെക്കാൾ മനസ്സിലാക്കിയ ഒരു വ്യക്തിയുടെ കുറിപ്പ് എന്നതാണ് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയ ആ വ്യക്തിയുടെ ലേഖനത്തിന്റെ പരിഭാഷ ഇങ്ങനെയാണ് ഏഷ്യയിൽ ചൈനയെയും അമേരിക്കയെയും അവസാനിപ്പിച്ച ഈ മനുഷ്യൻ സാർക്ക് ഉച്ചകോടി റദ്ദാക്കി ലോകത്തിനു മുന്നിൽ തന്റെ ശക്തി കാണിച്ചു ഏഷ്യയെക്കാൾ ഇന്ത്യയുടെ മേൽക്കോയ്മ നിലനിർത്തുന്നതിൽ നരേന്ദ്രമോദി വിജയിച്ചു യു എ ഇയിൽ വിമാനമിറങ്ങിയ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിക്ക് യു എ ഇ പിഴ ചുമത്തി മന്ത്രിയെ തന്നെ തിരിച്ചയച്ചു പാകിസ്ഥാനെ കടം തിരിച്ചുപിടിക്കാൻ മലേഷ്യ പാക് എയർലൈൻസ് വിമാനമേറ്റെടുത്തു ഏഷ്യയിലെ രണ്ട് വൻ ശക്തികളായ റഷ്യയും ജപ്പാനും ഒന്നും പറഞ്ഞിട്ടില്ല രണ്ട് രാജ്യങ്ങളും വളരെ കൃത്യതയോടെ മോദി തന്റെ കൈകളിൽ പിടിച്ചു ചൈനയുടെ വിയറ്റ്നാം വിഷയത്തിൽ എണ്ണ വെച്ച് തന്നെ വിലപേശും പിന്നെ പാക് അധീന കാശ്മീർ കൈക്കലാക്കും ചൈനയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല മോദി എന്ന വ്യക്തി ഇന്ത്യൻ രാഷ്ട്രീയത്തെ തികച്ചും വ്യത്യസ്തമായ തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഓരോ രാജ്യത്തിനും നിരവധി ശത്രുക്കളുണ്ട് എന്ന മട്ടിലാണ് പല രാജ്യങ്ങളും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഇന്ത്യക്ക് പാകിസ്ഥാൻ അല്ലാതെ മറ്റൊരു ശത്രുവുമില്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായും ഇന്ത്യ ഒരു സുഹൃത്തായിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് ഈ മനുഷ്യൻ യഥാർത്ഥ യുദ്ധത്തെക്കാൾ തന്ത്രമാണ് ഉപയോഗിക്കുന്നത് മുസ്ലിം രാജ്യങ്ങളെ പാകിസ്ഥാനെതിരെ ഉപയോഗിച്ചതിലൂടെ നരേന്ദ്രമോദി ലോകത്തിലെ ഏറ്റവും മികച്ച നേതാക്കളിൽ ഒരാളാണെന്ന് സ്വയം തെളിയിച്ചു കഴിഞ്ഞു ഇന്ത്യയുമായി പാകിസ്ഥാൻ യുദ്ധത്തിനിറങ്ങിയാലും ഇത്രയും നഷ്ടമുണ്ടാകില്ല എന്നാൽ ഇപ്പോൾ അതിനേക്കാളേറെ പാകിസ്ഥാൻ അനുഭവിക്കുന്നത് എല്ലാ രാജ്യങ്ങളുമായുള്ള എല്ലാ ചർച്ചകളിലും മോദി എന്ന രാഷ്ട്രീയ രാഷ്ട്രീയത്തിന്റെ സത്യസന്ധത കണക്കിലെടുക്കണം ഇന്ത്യയുടെ പുരോഗതി ലോകത്തിന്റെ മറ്റു ഭാഗങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇന്ത്യയുടെ ഇപ്പോഴത്തെ അമ്പരപ്പിക്കുന്ന വളർച്ചയോടെ ഐക്യരാഷ്ട്രസഭയിലെ എല്ലാ രാജ്യങ്ങളും അതിൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും ഇങ്ങനെയാണ് ലേഖനം അവസാനിക്കുന്നത് അതേസമയം ഇന്ത്യ ആദ്യമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പൽ വിക്രാന്ത് രാജ്യത്തിന് സമർപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനായി അദ്ദേഹം സെപ്റ്റംബർ രണ്ടിന് കൊച്ചിയിലെത്തും പ്രത്യേക വിമാനത്തിൽ കൊച്ചി സേനാ വിമാനത്താവളത്തിൽ എത്തുന്ന അദ്ദേഹം രാജ്യത്തെ ആദ്യ തദ്ദേശ നിർമ്മിത വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറും കൊച്ചിയിലെ കപ്പൽ ശാലയിലാണ് ഐ എൻ എസ് വിക്രാന്ത് നിർമ്മിച്ചത് കഴിഞ്ഞ മാസം അവസാനത്തോടെ കപ്പൽ നാവികസേനയ്ക്ക് കൈമാറിയിരുന്നു നാവികസേനയിലെയും ഷിപ്പ് യാർഡിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലായിരുന്നു കൈമാറ്റം തദ്ദേശീയമായി വിമാനവാഹിനി നിർമ്മിക്കുന്ന ആറാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന അഭിമാന നേട്ടത്തിലാണ് നമ്മളിപ്പോൾ വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്